അർഹമായ നികുതി വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിന്റെ വിവേചനത്തിൽ ഏറ്റവും അധികം ബാധിക്കുന്ന സംസ്ഥാനമാണ് കേരളം. നികുതി കുടിശ്ശിക പിരിവിൽ ഉൾപ്പെടെ തനത് വരുമാനം ഉയർത്തിയും ശ്രദ്ധയോടെയുള്ള ധനമാനേജ്മെന്റ് വഴിയും കേരളം വിവേചനത്തെ ശക്തമായി പ്രതിരോധിക്കുകയാണെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലെ പൊതുസമൂഹത്തോട് അല്പമെങ്കിലും ഉത്തരവാദിത്തം കാട്ടാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണം. കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് വസ്തുതകൾ തുറന്നു പറയുമ്പോൾ കേരളം വലിയ കടക്കണിയിലാണെന്ന പച്ചക്കള്ളം ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ പ്രചരിപ്പിക്കാനാണ് പ്രതിപക്ഷ ശ്രമം. സംസ്ഥാനത്തെ നികുതി പിരിവിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്ന കണക്ക് അടിസ്ഥാനരഹിതമാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ജി എസ് ടി വരുമാനം 23,000 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും തനത് വരുമാന സ്രോതസ്സുകൾ വഴിയാണ് പ്രധാന ചെലവുകളെല്ലാം നിർവഹിച്ചത്. ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് കുപ്രചാരണം. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം നൽകാത്തതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ല. നികുതി വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ സംസ്ഥാനത്തിന് 18,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി. ജി എസ് ടി നഷ്ടപരിഹാരം 12,000 കോടി ഇല്ലാതായി. ഇതിനെതിരെ കേരളം നൽകിയ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാൻ 18 UDF MPമാരിൽ ഒരാൾ പോലും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ദിവസവും സർക്കാരിനെ അവമാനിക്കുന്ന തരത്തിൽ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പറയുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി എന്ന നിലയിൽ അദ്ദേഹം കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ ഭരണകക്ഷിയും അല്ലെങ്കിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ സമൂഹത്തിനോട് വളരെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ വസ്തുതാപരമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. ഇപ്പം പറയുന്നത് എന്താ, വലിയ ധൂർത്താണ് നടക്കുന്നതെന്നാണ്. സ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പറയല്ല അദ്ദേഹം, വല്ലാതെ കാടടച്ച് പറയുന്ന പോലെയും വല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ജനങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.